സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. പടമല സ്വദേശി അജീഷാണ് കൊല്ലപ്പെട്ടത്. കാട്ടാനയെ മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് ഉത്തരവിട്ടു. കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ട ബേലൂർ മഖന മോഴയാനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക കൈമാറിയില്ലെന്ന് വനംവകുപ്പ് ആരോപിച്ചു. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ആളുകൾ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടുകയായിരുന്നു. പുറത്തേക്കിറങ്ങിയ അജീഷ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടു. 42-കാരനായ അജീഷ് ഓടിക്കയറിയത് അടുത്തുള്ള വീട്ടുമുറ്റത്തേക്ക്. അവിടെയുണ്ടായിരുന്ന കുട്ടികൾ ഗേറ്റ് തുറക്കുന്നതിനു മുൻപേ ആന തൊട്ടടുത്തെത്തി. മതിൽ ചാടിക്കടന്ന അജീഷ് ചുവട് തെറ്റി വീണു. മതിൽ തകർത്ത് പിന്നാലെ എത്തിയ ആന അജീഷിനെ ആക്രമിച്ചു. ഇതുവഴി ആ ചടൻ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടിക്കേറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ ആന ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ ചേട്ടൻ ഗേറ്റ് ചാടി കിടന്നപ്പോൾ കാല് കെട്ടിയിട്ട് അങ്ങോട്ട് വീണു. അല്ല, താക്കോൽ ഇവിടെയായിരുന്നു. ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ്. അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ട് ഓടി കയറിയതാണ് ഞങ്ങൾ. നാട്ടുകാർ അജീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആനയെ മയക്കുവെടി വെക്കാൻ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുന്നതിനും അവിടെ നിന്നും മാറ്റുന്നതിനും ആവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേക ദൗത്യ സംഘത്തെ അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നടപടികൾ ആരംഭിച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ദൗത്യം പൂർത്തീകരിക്കാനാണ് ശ്രമം. പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ സിഗ്നൽ നൽകാത്തതാണ് ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകാൻ കാരണമായതെന്നാണ് കേരള വനംവകുപ്പിന്റെ ആരോപണം. കാട്ടാന ഭീതിയുടെ പശ്ചാത്തലത്തിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രതിഷേധമല്ല ഇന്ന് വയനാട്ടിൽ കണ്ടത്. തങ്ങൾ പണിയെടുക്കുന്ന പറമ്പുകളിൽ വീണ്ടും പണിയെടുക്കാൻ, തങ്ങൾ കിടന്നുറങ്ങുന്ന വീട്ടിൽ സ്വസ്ഥമായി വീണ്ടും കിടന്നുറങ്ങാൻ അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് വയനാട്ടിൽ കണ്ടത്. ഇനി എത്ര കാലം നീണ്ടു നിൽക്കും വന്യജീവി ആക്രമണങ്ങളുടെ ഈ തുടർക്കഥകൾ? പരിഹാരമുണ്ടാകണം, പരിഹാരമുണ്ടായേ തീരൂ. ക്യാമറമാൻ റിബിനൊപ്പം കിഷോർ തോമസ്, 24 ന്യൂസ്.